ഹലോ ഫ്രണ്ട്സ്, കാലിഫോർണിയ ഡയറീസിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഫിഷർമാൻ റാപ്പിലെ മനോഹരമായ കാഴ്ചകൾ കണ്ടു. കാണാത്തവർക്ക് ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കാണാം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് പിയർ 39 മാർക്കറ്റിലാണ്. ഫിഷർമാൻ റാപ്പിൻ്റെ ഷോപ്പിംഗ് സെൻ്ററാണ് പിയർ 39 മാർക്കറ്റ്. സാൻ ഫ്രാൻസിസ്കോ വിസിറ്റ് ചെയ്യാൻ പ്ലാനുള്ള ടൂറിസ്റ്റുകളുടെ ബക്കറ്റ് ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട സ്ഥലമാണ് ഈ മാർക്കറ്റ്. ഈ മാർക്കറ്റ് ആദ്യം കാണുമ്പോൾ ബൂട്ട്സും കൗബോയ് ഹാറ്റൊക്കെ ധരിച്ച ആളുകൾ ഡാൻസ് ചെയ്യുന്ന മുക്കാല മുക്കാബല പാട്ടിൻ്റെ സെറ്റാണ് ഓർമ്മ വന്നത്. മരത്തടിയുടെ മുകളിൽ നിർമ്മിച്ച മാർക്കറ്റിൻ്റെ കാഴ്ചകൾ മനോഹരമാണെങ്കിൽ മാർക്കറ്റിൽ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. ഏകദേശം 90 കടകൾ ഈ മാർക്കറ്റിലുണ്ട്. കൂടുതലും സാൻ ഫ്രാൻസിസ്കോയുടെ സൊവനീർ ഷോപ്സും ഗിഫ്റ്റ് ഷോപ്സും ഒക്കെയാണ്. ഇതുകൂടാതെ ബാഗ് ഷോപ്പുകൾ, ജ്വല്ലറി ഷോപ്പുകൾ, മാജിക്കിൻ്റെ ഒരു ഷോപ്പുണ്ട്, ടെക്നോളജികളുടെ ഷോപ്പ്, ക്രിസ്റ്റലിൻ്റെ ഷോപ്പ്, അങ്ങനെ ഒരു കുറേ ഷോപ്പുകൾ ഇവിടെയുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന ചോക്ലേറ്റ് ഹെവൻ എന്ന് പറഞ്ഞ ചോക്ലേറ്റ് ഷോപ്പ് വളരെ ഫേമസ് ആണ്. ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു കുറേ വെറൈറ്റി തന്നെ ഇവിടെയുണ്ട്. ഇവിടുത്തെ ഹവായൻ പേൾ ജ്വല്ലറി ഷോപ്പിൽ ജ്വല്ലറി ഉണ്ടാക്കാനുള്ള മുത്തുകൾ ജീവനോടെ മുത്തുച്ചിപ്പിയിൽ വെള്ളത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. നമ്മളൊരു പേൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അവരെ ചിപ്പി തുറന്ന് പേളെടുത്തിട്ടാണ് ജ്വല്ലറി ഉണ്ടാക്കുന്നത്. ലോക്ക്ഡൌൺ കാരണം പല ഷോപ്പുകളും അടഞ്ഞു കിടക്കുകയാണ്. തുറന്ന ഷോപ്പുകളിൽ തന്നെ ഷോപ്പിങ്ങിൻ്റെ വിസ്താരത്തിനനുസരിച്ച് നിശ്ചിത ആളുകൾക്ക് മാത്രമേ ഒരേ സമയം ഷോപ്പിൽ കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പിലും കയറി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാൻ ഒരുപാട് സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളും വിശ്രമിക്കാൻ ഒരുപാട് ബെഞ്ചുകളും എൻജോയ് ചെയ്യാൻ ഒരുപാട് റൈഡുകളും ഒക്കെയുള്ള മാർക്കറ്റിലൂടെ നടന്ന് നടന്ന് നമ്മളെത്തുന്നത് പസഫിക് ഓഷ്യൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ നമുക്ക് പകരുന്ന ഒരു വ്യൂ പോയിന്റിലേക്കാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരെ അൽക്കട്രാസ് ഐലൻഡും ഇടതുവശത്തായിട്ട് സാൻ ഫ്രാൻസിസ്കോയുടെ ഐക്കണായ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജും കാണാം. ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കെ പല സൈസിലും പല ആവശ്യങ്ങൾക്കുള്ള ബോട്ടുകളും ഫെറികളും ക്രൂസ് ഷിപ്പും മാത്രമല്ല കൂറ്റൻ കണ്ടെയ്നർ ഷിപ്പും കാണാം. ഇതൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പോലെ നമുക്ക് ഫോട്ടോകളും എടുക്കാം. കാഴ്ചകൾ ഇവിടെയും തീരുന്നില്ല. വീണ്ടും ഇടതുവശത്തേക്ക് നടന്നാൽ ഇവിടെയാണ് സീ ലയൺ കോളനി. കഴിഞ്ഞ എപ്പിസോഡിലും സീ ലയൺസിനെ കാണിച്ചിരുന്നെങ്കിലും ഇവരെ പറ്റി ചില കൗതുകങ്ങൾ ഞാൻ പങ്കുവെക്കാം. ഇവിടെ ഒരു 30 മുമ്പ് സീ ലയൺസ് ഇതുപോലെ ഉണ്ടായിരുന്നില്ല. 89 എർത്ത് ക്വേക്കിന് ശേഷം ഇവരുടെ പഴയ സ്ഥലം വിട്ട് പിയർ 39 വരികയായിരുന്നു. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് പറഞ്ഞ പോലെ സീ ലയൺസ് ഇവിടെ താമസം ഉറപ്പിച്ചതോടെ ഇവിടുത്തെ ബോട്ടുകൾ ഇവിടെ നിന്നും വഴിമാറി കൊടുക്കുകയായിരുന്നു. സീ ലയൺസിൻ്റെ പ്രധാന ജോലി ഒരു ജോലിയും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ബോട്ടുകൾ നങ്കൂരമെടുത്ത മരത്തടിയിൽ കിടന്നുറങ്ങുക,
ചില സമയം ഉറങ്ങാൻ ഇഷ്ടമുള്ള സ്ഥലം മറ്റൊരാൾ കൈയടക്കിയാൽ അതിനടിയുണ്ടാക്കുക, ഇതൊക്കെയാണ് പ്രധാന ജോലി. അറുന്നൂറോ അതിൽ കൂടുതലോ സീ ലയൺസ് ഇവിടെ ഉണ്ടെങ്കിലും ജൂൺ ജൂലൈ മാസത്തിൽ വന്നാൽ ഒന്നിനെയും വഷിട്ട് നോക്കിയാൽ പോലും കാണില്ല. ഇവിടെ ഉള്ളവരധികം മെയിൽ സീ ലയൺസ് ആണ്. ജൂൺ ജൂലൈയിലാണ് ഇവരുടെ മീറ്റിംഗ് ടൈം. ഈ സമയത്ത് സതേൺ കാലിഫോർണിയയിലുള്ള ഫീമെയിൽ സീ ലയൺസിനെ തേടി പോവുകയും ജൂലൈ എൻഡോടുകൂടി തിരിച്ചു വരികയും ചെയ്യും. ഒരു സായാഹ്നം മുഴുവൻ നമ്മൾ പിയർ 39 മാർക്കറ്റിൽ ചെലവഴിച്ചു. ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കും പിയർ 39 മാർക്കറ്റിൻ്റെ കാഴ്ചകളും മാർക്കറ്റിൽ നിന്നുള്ള കാഴ്ചകളും ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വാല്യബിൾ സജഷൻസ് എല്ലാം കമൻ്റ് ചെയ്ത് അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ പിയർ 39 മാർക്കറ്റിൽ നിന്നും ക്യാമറാമാൻ നവജിത്തിനോടൊപ്പം ഗ്രീഷ്മ. താങ്ക് യു.